വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Check the mic and make sure it sound right, boys. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ന് ഒരു ടെക് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോണത്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മറക്കാതെ ചെയ്തോളൂ. ഒരൊറ്റ സിംഗിൾ ക്ലിക്കിൽ ഒരു 1250 പേർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാനിന്ന് അറിയാൻ പോണത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു ചില പ്രത്യേക കാറ്റഗറീസ് ഒക്കെ വെച്ച് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പ് വഴി നമ്മൾ മെസ്സേജസ് ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ നമ്മുടെ ആ മെമ്പേഴ്സിന്റെ ഡെബിറ്റ്സിലേക്കല്ല പോകുന്നത്, അത് ആ ഗ്രൂപ്പിലാണ് കിടക്കുക. അവരുടെ ആ സെറ്റിംഗ്സിന് അനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഫോൾഡറിലേക്ക് റിസീവ്ഡ് ആകും. അല്ലാതെയും ആവശ്യത്തിനനുസരിച്ച് ഡൌൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഗ്രൂപ്പിൽ സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് സിംഗിൾ ക്ലിക്കിൽ നമ്മൾക്ക് എത്ര പേരെ വെച്ചാൽ ആഡ് ചെയ്തിട്ട് നേരിട്ട് അവരുടെ ഡയറക്റ്റ് മെസ്സേജ് അയക്കാനുള്ളൊരു ട്രിക്കാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അത് വാട്സപ്പിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിന്റെ പേരാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ നോക്കാൻ കഴിയും. അപ്പോൾ ആ ബ്രോഡ്കാസ്റ്റിംഗ് എന്താണ്, അത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഓക്കെ, ആദ്യം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിന്റെ ടോപ്പിൽ റൈറ്റ് സൈഡായിട്ട് 3 ഡോട്ട് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന് കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പിലുള്ള കോൺടാക്റ്റിങ്ങിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റിങ്ങിൽ എത്ര കോൺടാക്റ്റുകൾ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോൺടാക്ട്സ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സ് ആരാന്ന് വെച്ച് നമുക്കത് അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ ഒരു റൈറ്റ് മാർക്കാണ്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് ഓപ്പൺ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു ചിഹ്നം കാണിക്കും, ഒരു ബ്രോഡ്കാസ്റ്റിൻ്റെ സിമ്പലാണത്. അപ്പോൾ ഇതാണ് ഒരു ഗ്രൂപ്പ് പോലെയാണ് അത് കാണുക. അപ്പോൾ നമുക്കതിൻ്റെ ഇനി അത് എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നേരത്തെ കാണിച്ച പോലെ തന്നെ അതിൻ്റെ ടോപ്പിൽ 3 ഡോട്ട് കാണും, അതിൽ ക്ലിക്ക് ചെയ്താൽ ബ്രോഡ്കാസ്റ്റ് ഇൻഫോ എന്ന് കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കത് പേര് കൊടുക്കണം വെച്ചാൽ നമുക്കതിന് നമുക്ക് ഉദ്ദേശിച്ചൊരു പേര് അതിന് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട്സല്ല ക്ലോസ് ഫ്രണ്ട്സ് എന്നൊരു ബ്രോഡ്കാസ്റ്റിങ്ങാണ് നെയിം കൊടുക്കുന്നത്. അപ്പോൾ പേര് കൊടുത്തു. അപ്പോൾ ചെയ്ത് കൊടുത്ത ശേഷം താഴെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ നമുക്ക് അതിൻ്റെ പേരായി. ഇനി അതിലിനി കുറച്ചുകൂടെ പേരെ നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ എഡിറ്റ് റെസിപ്പിയൻ്റ് എന്ന് കാണിക്കും ഏറ്റവും മുകളിൽ. അതിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമ്മൾ വാട്സപ്പ് കോൺടാക്റ്റിലേക്ക് വരും. വീണ്ടും നമുക്ക് ആവശ്യമുള്ള കോൺടാക്ട്സൊക്കെ അതിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം ടിക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഇതിൽ ഇനിയൊക്കെ ഗ്രൂപ്പ് പോലെ തന്നെയാണ് കേട്ടോ ഇനി ഷെയർ ചെയ്യണം. നമുക്ക് ഫോട്ടോസ് ആണെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലൊക്കെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫോട്ടോസ് ഇടുക അതുപോലെയാണ് കിട്ടുള്ളൂ. പക്ഷേ നേരിട്ട് അവരുടെ ഫോൾഡറിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് നേരിട്ട് മെസ്സേജ് അയക്കില്ലേ, അത്തരത്തിലാണ് അത് കാണാൻ സാധിക്കുക. അവർക്ക് കിട്ടുമ്പോൾ അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണത്. നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ഫോട്ടോസോ ടെക്സ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്യാം. ഇനി നമുക്കിത് ആവശ്യമില്ലാന്ന് കണ്ടാൽ തന്നെ ബ്രോഡ്കാസ്റ്റ് ഇൻഫോയിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെയായിട്ട് ഡിലേറ്റ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എന്ന് കാണിക്കും. അതിലൊരു ക്ലിക്ക് ചെയ്തു പറഞ്ഞാൽ നമുക്കത് ഡിലേറ്റ് ആവുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ചെയ്യാമെന്നുള്ളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്ന ഇഷ്ടമായ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോട്ടോ മറക്കാതെ. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.